വില്ലന്മാർ വീഴുമ്പോൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധികം രാജിവെച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന് രഞ്ജിത്ത് ആരോപിച്ചു. സർക്കാർ രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ധാർമ്മികത മുൻനിർത്തിയാണ് അഭിനേതാക്കളുടെ സംഘടനയുടെ നേതൃനിരയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് നടൻ സിദ്ധിക് പ്രതികരിച്ചു. സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. സംരക്ഷിക്കാനുള്ള സർക്കാർ ശ്രമം ഫലം കണ്ടില്ല. രണ്ടു ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ന് രാവിലെ രഞ്ജിത്ത് രാജിക്കത്ത് കൈമാറി. ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഒരു സംഘം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് രഞ്ജിത്ത്. ഇത് കുറച്ചു കാലങ്ങളായി, കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. രഞ്ജിത്തിനെ പൂർണ്ണമായും തള്ളാതെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല, രാജിവെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, ഇപ്പം തന്നെ രാജിക്കത്ത് അയക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചത്. യുവനടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം 24ലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖിനെ തെറിപ്പിച്ചത്. സിദ്ദീഖ് തന്നെ ഹീനമായി പീഡിപ്പിച്ചെന്നാണ് രേവതിയുടെ ആരോപണം. ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പേരിൽ രാജിവെക്കുന്നുവെന്ന് സിദ്ദീഖ്. ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. സിദ്ദീഖിനും രഞ്ജിത്തിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വൈറ്റ്ല സ്വദേശി അനിൽകുമാർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സിദ്ദീഖിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തണമെന്നാണ് ആവശ്യം. പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി.